ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ് ഹലോ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രന്യാന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇനി വിഷു ആണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടൊരു ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ വന്നിട്ട് ഈ സെറ്റ് മുണ്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്, അതിന് വേണ്ടുന്നൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ചേരുന്ന തരത്തിൽ ഞാൻ മുടിയൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്, പ്ലമ്മിൻ്റെതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ്. ഈ മേക്കപ്പ് കംപ്ലീറ്റ് ഞാൻ കൈവച്ച് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മേക്കപ്പാണ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, വളരെ മിനിമം പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി മോയ്സ്ചറൈസറാണ്, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇനിയിപ്പോൾ എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഇഷ്യൂ ഉണ്ട്, ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യമെല്ലാം കണക്കാണതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാനൊന്ന് കവർ ചെയ്യാനായിട്ട് കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്, മെബിലിൻ്റെതാണ്. അടിപൊളി കൺസീലറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ്, നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, ബ്രഷോ കാര്യങ്ങളോ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷേ ഞാൻ കൈവച്ച് തന്നെ എളുപ്പത്തിൽ ചെയ്യുന്ന തരത്തിലാണ് കാണിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ റെഡിയാവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഷെയ്ഡിനെക്കാട്ടും കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാനിത് എന്താ വെച്ചാൽ ഫൗണ്ടേഷനേക്കാളും ഇട്ടതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്, ഇങ്ങനെയൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ. ഈ ഒരു കൺസീലർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡാർക്ക് സ്പോട്ട് കവർ ചെയ്യുക മാത്രമല്ല, ജസ്റ്റ് മൊത്തമായിട്ട് എടുക്കുന്ന തരത്തിലാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഒരു ഫൗണ്ടേഷൻ ലാക്മേയുടെ ഫൗണ്ടേഷനാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസായി കൂടുതൽ ആയിട്ട് പറയാത്ത എന്താ വെച്ചാൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ എടുത്ത് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. നമുക്കിത് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ ബ്രഷിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല, കൈവച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നല്ല ബട്ടറി സ്മൂത്താണ്, ഭയങ്കര എളുപ്പത്തിൽ നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും എവിടെയെങ്കിലും കുറച്ച് കൂടി നിന്നിട്ടുണ്ട് നല്ല പുട്ടി അടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൈവച്ച് ബ്ലെൻഡ് ചെയ്തിട്ടാക്കുമ്പോൾ നല്ലൊരു ഫിനിഷാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ നെക്കിലും കൂടെ ചെയ്യാം കേട്ടോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നെക്കിലും കൂടെ ചെയ്യുക, നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കളർ കറക്ടർ മറ്റോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ഒരു ഡാർക്ക് സർക്കിൾ ഹൈഡ് ആയേനെ, പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി വന്നിട്ട് നമ്മളുടെ ഈ ബ്ലഷ് പ്ലസ് ഹൈലൈറ്റർ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്, സ്വിസ് ബ്യൂട്ടിയുടേത്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇത് തന്നെയാണ്, ഞാൻ ഐഷോഡോ പാലറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ണിന് മുകളിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ഈ ഒരു പിങ്ക് കളർ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്, അധികം ആൾക്കാർക്ക് നല്ല രസമായിട്ട് ചേരും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ, ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. ഒരു കോംബോ വാങ്ങിച്ചാൽ മതിയാവും. ഈ ഒരു ടൈമിൽ വന്നിട്ട് നമുക്ക് ഒത്തിരി ഓഫേഴ്സ് ആമസോണിൽ അവൈലബിൾ ആണ്. 14th നമുക്കൊരു നല്ല സെയിൽ വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. 50% മുതൽ 80% വരേക്കും നിങ്ങൾക്ക് ഓഫേഴ്സ് അവൈലബിൾ ആവുന്നതാണ്. ഈ ഒരു നല്ലൊരു ടൈം നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാജൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് സ്കാനഡയുടേതാണ്. അത് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പുരികൊന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറച്ചുകൂടെ കട്ടി കൂട്ടിയാൽ തീരെ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു കട്ടി മതിയെന്ന് വിചാരിച്ചുകൊണ്ട് പുരികത്തിനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ത്രെഡ് ചെയ്യാറില്ല, എനിക്ക് ഈ ഒരു നാച്ചുറൽ ലുക്കാണ് കുറച്ചുകൂടെ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ ബ്ലെൻഡാവും ചെയ്യും, നല്ലൊരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലഷ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇത് വന്നിട്ട് നമ്മുടെ മെബിലിൻ്റെതാണ്. അതിന് മുൻപ് തന്നെ എനിക്ക് നല്ല പിഗ്മെൻറ്റഡ് ലിപ്പാണ്, അതുകൊണ്ട് ഞാനൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് വന്നിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. എനിക്ക് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം വന്നിട്ട് ജസ്റ്റ് നമ്മളുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് സെൻറ്ററിൽ ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊരു അത് തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ വരും, എനിക്കിഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം. ഞാനൊരു കരിവാളയും കൂടി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.